ഹായ്, പുതിയൊരു റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനകത്ത് ഈ ഒരു മൂവിയില് കുറേ ആളുകളുണ്ട്, നമുക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ എന്റെ ഫേവറിറ്റ്, അല്ലെങ്കിൽ നമ്മളുടെ എല്ലാവരുടെയും ഒരു കാലത്ത് എന്താ പറയുന്നത് ഫേവറിറ്റ് എന്ന് പറയുന്ന ഒരു ആക്ടർ, ആ ആക്ടറെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഓരോ ടൈപ്പ് ഓഫ് റോള് ചെയ്ത് എല്ലാവരുടെയും പ്രേക്ഷക ഇഷ്ടം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പിടിച്ചു പറ്റി. പക്ഷേ പിന്നീട് ഡിഫറെന്റ് ആയിട്ടുള്ള റോള് എടുത്ത സമയത്തും അതിൽ തന്റേതായിട്ടുള്ള സ്കില്ല് തെളിയിച്ച സമയത്തും ആളുകളുടെ അംഗീകാരം അധികം കിട്ടിയില്ല. അപ്പോ എന്നിട്ടും ഇങ്ങനെ ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടും കുറെ ക്രിട്ടിസിസ് ഒക്കെ കേട്ടിട്ടാണെങ്കിലും കുറെ ആൾക്കാരെ കംബാക്ക് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എന്താ പറയാ, ഇപ്പോഴും ആ ഒരു ഡിഫറൻസ് തന്നെ ഞാൻ ചെയ്യുള്ളൂ, ഞാൻ ഇപ്പൊ പണ്ടത്തെ ആ ഒരു ഫോർമാറ്റിലേക്ക് പോകില്ല എന്ന് പറഞ്ഞതിന്റെ ആ ഒരു റെസ്പെക്റ്റിലാണ് ഞാൻ നിവിൻ പോളിയുടെ പേര് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഞാനൊരു ഇൻട്രോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം വേറെ ഒന്നല്ല, വേണമെങ്കിൽ പുള്ളിക്ക് ഓൾഡ് ടൈപ്പ് ഓഫ് പാറ്റേൺ ചെയ്യാം, അത് ചിലപ്പോൾ ഹിറ്റ് ആവുകയും ചെയ്യും, പക്ഷെ അത് പിടിക്കാതെ ഡിഫറെന്റ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ട്. അതെ അതെ, അതിപ്പോ നമ്മൾ എന്താ പറയാ, പടവെട്ടായാലും ശരി, അല്ലെങ്കിൽ ഇപ്പം റീസെന്റ് തുറമുഖമായാലും ശരി, അല്ലെ, കുറെ സിനിമകളുടെ നമ്മളിപ്പം കണ്ടിട്ടുണ്ടായിരുന്നു അതിന്റെ ലുക്കും കാര്യങ്ങളും. ആ മൂത്തോനാണെങ്കിൽ അല്ലെങ്കിൽ മഹാവീര എല്ലാത്തിലും ഒരു ചേഞ്ച് വരുത്താൻ നോക്കുന്നുണ്ട് എന്തെങ്കിലുമായിട്ട്. സോ ഇനി വരുന്ന പുതിയ പടമാണ് നമ്മളെ റോഷൻ ആൻഡ്രൂസും നിവിൻ പോളിയും രണ്ടുപേരും കോംബോ ആയിട്ട് വരുന്ന, കായംകുളം കൊച്ചുണ്ണിക്ക് ശേഷം അവരുടെ ഒരു കോമ്പിനേഷൻ, അതുപോലെ ലവ് ആക്ഷൻ ഡ്രാമയ്ക്ക് ശേഷം അജു വർഗീസും നിവിൻ പോളിയും ഒന്നിക്കുന്ന ഒരു കോംബോ. പിന്നെ അതുപോലെ സിജു വിൽസനും വരുന്നുണ്ട് ഈ പടത്തില്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ സ്വന്തം സൈജു കുറുപ്പും സിനിമയിലുണ്ട്. സോ നമ്മൾ ഇതിന്റെ ടീസർ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രെയിലർ റിയാക്ട് ചെയ്യാൻ ഇപ്പൊ എന്തുകൊണ്ടാണ് ഇത്ര വൈകിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മള് കുറെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ, നമ്മൾ കുറെ ട്രെയിലേഴ്സ് ഇപ്പൊ അടുത്തടുത്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിന്റെ ഒഴുക്കിലെങ്കിലും മിസ്സായി പോയതാണ്. പക്ഷേ നമുക്ക് സജഷൻ വന്നിട്ടുണ്ടായിരുന്നു, സോ അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോ ചെയ്യുന്നത്. പിന്നെ നിവിൻ പോളിയാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ചെയ്യണം, കാരണം നമുക്ക് ഇഷ്ടമുള്ള നായകൻ തന്നെയാണ് അല്ലെ. അപ്പൊ അത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സ്പെഷ്യലായിട്ട് എടുത്തു പറയുന്നത്. ആ ഒരു ഗട്സ് അത് പറയാതെ വയ്യ, കാരണം കൊറേ ക്രിറ്റിസിസംസ് പുള്ളിക്കാരനെ കിട്ടുന്നുണ്ട്, പല രീതിയിൽ കിട്ടുന്നുണ്ട്. പക്ഷെ അതൊന്നും വകവെക്കാതെ എന്താ പറയാ, ഇപ്പൊ ആ പടവെട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാനൊക്കെ എന്റെ മോനെ വേറെ ലെവൽ എന്ന് പറഞ്ഞിട്ട് നോക്കിയിരുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതും ഇതിലും ഞാൻ അത് തന്നെ എക്സ്പെക്ട് ചെയ്ത് സാറ്റർഡേ നൈറ്റ് ആണ് പടത്തിന്റെ പേര്, അതിന്റെ ട്രെയിലർ പറഞ്ഞില്ല, സാറ്റർഡേ നൈറ്റ് ആണ് പടം. സോ ഇതിന്റെ ട്രെയിലർ ആണ്. സോ ഇതിന്റെ എന്താ പറയാ, ബാക്കിയുള്ള ടെക്നിക്കൽ വശങ്ങളൊക്കെ നമുക്ക് കണ്ടതിന് ശേഷം പറയാം അല്ലെ. അപ്പൊ വൺസ് അഗൈൻ പറയാം, ഇത് സജസ്റ്റഡ് വീഡിയോ ആണ്, സജസ്റ്റ് ചെയ്ത നമ്മുടെ ബ്രോ നമ്മളുടെ പേര് മെൻഷൻ ചെയ്തതാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം, നമുക്ക് ഡയറക്റ്റ് വീഡിയോ കണ്ടതിന് ശേഷം പറയാം ബാക്കി കാര്യങ്ങൾ. റോഷൻ ആൻഡ്രൂസും നിവിൻ പോളിയാണ് ഏറ്റവും വലിയ എക്സ്പെക്ടേഷൻ തന്നെ ഈ പടത്തിന്റെ അല്ലെ. കളർഫുൾ ആണ് അതിന്റെ തമ്പ്നെയിലും കാര്യങ്ങളൊക്കെ, ഭയങ്കര ഒരു ഇപ്പൊ തന്നെ 6 മില്യൺ പ്ലസ് ഒക്കെ അടിച്ചു, അതായത് നല്ല വ്യൂസ് ഉണ്ട്. ഓക്കേ, നമുക്ക് എന്തായാലും കാണാം. യെസ്, കിറുക്കനും കൂട്ടുകാരനൊക്കെ ആ കിറുക്കൻ അത് പറയാൻ വിട്ടല്ലേ, നമ്മൾ ടീസറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മളെ പരസ്യം സൈനയുടെ കണ്ട ആ ഒരു പഠിക്കുമ്പോൾ സൈനിക സ്കൂൾ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. എന്താന്ന് വെച്ചാ, നിങ്ങളെ പിരിഞ്ഞ് അവനിരിക്കത്തില്ല. ഫ്രണ്ട്ഷിപ്പ്. ബീജം സോങ് ആയിട്ട് തന്നെയാണ് തോന്നുന്നു. മാറ്റം വന്നുണ്ടോ? ഓൾഡ് ഓൾഡ് ക്ലാസിക്. ഓൾഡ് ഗ്രഡ്ജസ്.
പഴയ ഫ്രണ്ട്സിനെ അകറ്റി നിർത്തുന്നവരെ എനിക്ക് എന്തെങ്കിലും ഒഴിക്കാനുണ്ടാവും. പിന്നെ വന്ന് എന്റർടൈൻമെന്റ് വിടുന്നില്ല കേട്ടോ സെലിബ്രേറ്റ് പാർട്ടി. ഒരു ഗെയിമിന്റെ ഒക്കെ മ്യൂസിക് പോലെ ഉണ്ട്, പക്ഷെ പാർട്ടി പൊളി പൊളി. മ്യൂസിക് ഒരു രക്ഷയില്ലേട്ടോ. റോഷൻ ആൻഡ്രൂസ് ആരാണ്? ജേക്സ് ബിജോയ്. ഈ ട്രെയിലറിന്റെ ഫുൾ വൈബ്, മ്യൂസിക്കിലാണ് അല്ലെ ഫുൾ വൈബ്. അതായത് ആ ഒരു ബീറ്റ് സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെ, കംപ്ലീറ്റ്ലി കിട്ടിയത് ആ ഒരു ഇതിലാണ്. കാരണം ആ ഒരു മൂഡ് തന്നെ ഉണ്ട് ശരിക്കും. ഇൻ ബിറ്റ്വീൻ ഒരു ജസ്റ്റ് ഒരു ഇമോഷൻ ഒക്കെ കാണിച്ചെങ്കിലും പിന്നീട് വീണ്ടും അതിലോട്ട് വരുമ്പോ അതൊരു സംഭവം തന്നെയാണ്. ശരിക്കും എനിക്ക് തോന്നുന്നു ഈ ഒരു ട്രെയിലറിന്റെ ഒരു സോൾ എന്ന് പറയുന്നത് മ്യൂസിക് തന്നെയാണ്. പിന്നെ ഇതിനകത്ത് എന്താ പറയുക, ഇന്റേണലായ ആ ഒരു കഥയും സംഭവങ്ങളൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി കണ്ടതും കേട്ടതും ആയിട്ടാണ്. പക്ഷെ ഒരു വെറൈറ്റി, ഒരു ഡിഫറെന്റ്, ഒരു കൂൾ. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ നമ്മുടെ സ്വന്തം റോഷൻ ആൻഡ്രൂസ് ആണ്. അപ്പൊ എന്തായാലും മിനിമം ഗ്യാരണ്ടി, അതായത് ആ ഒരു പടത്തിന് മിനിമം ഗ്യാരണ്ടി എന്തായാലും ഉണ്ടാവും. പക്ഷെ ആളൊരു എന്റർടൈനർ പാക്കിലോട്ടാണ് ഇപ്പൊ സിനിമ എടുക്കാൻ വേണ്ടി പോകുന്നത്, അതാണ് ഒരു ഇത്. പക്ഷെ എന്നാലും അത് പേടിക്കേണ്ട ആവശ്യമില്ല, ഉദയനാട് താരൊക്കെ എടുത്ത ആളാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങ് ഏത് ടൈപ്പ് ഫോർമാറ്റും എടുക്കാൻ പറ്റുന്ന ഒരു ഫ്രണ്ട്സിന്റെ ആ ഒരു സെൻട്രിക് ആയിട്ടുള്ള രീതിയിലാണ്. അതായത് ഫ്രണ്ട്സ്, നാല് ഫ്രണ്ട്സ്, അവരുടെ ഇടയിലുള്ള കാര്യങ്ങള്, അവരുടെ ആ ഒരു എന്റർടൈൻമെന്റ്, അങ്ങനത്തെ അതൊക്കെ ഓർമ്മ വരുന്നുണ്ട് ചെറുതായിട്ട്. ആ ഒരു എന്റർടൈൻമെന്റ് സംഭവങ്ങളൊക്കെയാണ്. പിന്നെ ഇതിനകത്ത് എനിക്ക് പേഴ്സണലി എന്താ പറയുക, ഗ്രേസ് ആന്റണിനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താ വെച്ചാല് പുള്ളിക്കാരത്തി ആരുടെ കൂടെ കോമ്പോ വന്നിട്ടുണ്ടെങ്കിലും പൊളിച്ചടക്കും. ഇപ്പൊ നമ്മള് കനകം കാമിനി കലാഹം, അതിനകത്ത് നിവിൻ പോളിയുടെ പേരായിട്ട് വന്നപ്പോഴാണെങ്കിലും അച്ചങ്ങോട് സ്കോർ ചെയ്തു. അതെ, അതുപോലെ തന്നെ ഇപ്പൊ ഇതിനകത്ത് സിജു വിൽസന്റെ പേരായിട്ടാണ് വരുന്നത്. റോഷാക്കിന്റെ പേരല്ല, പക്ഷെ അതിനകത്ത് ഉണ്ട്. അതായത് എനിക്കൊന്ന് നല്ല സിനിമകൾ കിട്ടുന്നുണ്ട്, നല്ലോണം ആക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, സീരിയസ് ആയിട്ടും ചെയ്യാൻ പറ്റും, കോമഡിയും എല്ലാ രീതിയിലുള്ള റോൾസും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതിന് ഈ ഒരു ടീസറിലാണ്, സോറി ട്രെയിലറിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് കണ്ടപ്പോ കുറച്ചുകൂടി ആ ഒരു ക്യാച്ച് ആയിട്ട് തോന്നി. അതായത് ഈ ഒരു ട്രെയിലർ കംപ്ലീറ്റ്ലി പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ ആ കളർ തന്നെ കണ്ടാ അറിയാം, ഒരു കംപ്ലീറ്റ്ലി ഒരു പാർട്ടി വൈബ് അല്ലെ, ഫ്രണ്ട്ഷിപ്പ് വൈബ്, ഡിജെ മൊത്തത്തിലൊരു ആ ഒരു മൂഡ് തന്നെയാണ്. ബാംഗ്ലൂർ വൈബ് ഉണ്ട്, മൊത്തത്തിലൊരു ആ ഒരു വൈബ് കംപ്ലീറ്റ്ലി ഉണ്ട്. അതന്നെയാണ് എനിക്കൊന്ന് സിനിമ അങ്ങനെ തന്നെയായിരിക്കും. അപ്പൊ എനിക്കൊന്ന് നിവിൻ പോളി ആരാധകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ, അതായത് ഇപ്പോഴത്തെ ആരാധകരല്ല കേട്ടോ, നമ്മൾ പറയുന്ന ആ ഒരു പഴയ ആരാധകരില്ലേ, നമ്മള് കംബാക്ക് ആഗ്രഹിക്കുന്ന കുറച്ച് നമുക്കറിയാം നിവിൻ പോളി അവിടെ തന്നെ ഉണ്ട്, ഇൻഡസ്ട്രിയിലുണ്ട്. പക്ഷെ ഇങ്ങനെ കംബാക്ക് ആഗ്രഹിക്കുന്നവരില്ലേ, അവർക്ക് പറ്റിയൊരു സിനിമയും കൂടിയാണ് ഇത്. ഏകദേശം നമ്മളെന്തായാലും ഏത് സിനിമയാലും ഏത് ജോണറായാലും നമ്മൾ കാണും. കാരണം നിവിൻ പോളി നമുക്ക് എല്ലാ രീതിയിലും ഇഷ്ടമാണ്, ഒരു എന്റർടൈനർ ആയിട്ടും ഇഷ്ടമാണ്. പിന്നെ ഇതിനകത്ത് എന്താ പറയാ, ഒരു ഓൾഡ് ഫോർമാറ്റ് മാത്രമല്ല ഇതിനകത്ത് റോള്. ഇപ്പൊ എനിക്ക് വിശ്വാസം പിന്നെ അഗെയിൻ റോഷൻ ആൻഡ്രൂസിലുണ്ട്. കാരണം ഇതിങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും ഇത് ഇതൊന്നും ആയിരിക്കില്ല ചിലപ്പോ പടത്തിൽ വരുന്ന സമയത്ത് ഫുള്ളി ഉണ്ടാവാം, എല്ലാം ഉണ്ടാവും. പക്ഷെ എനിക്ക് ഔട്ട് ആൻഡ് ഔട്ട് ഒരു കോമഡി എന്റർടൈനർ എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും സിനിമ പോവുക. അത് നാലും നമുക്ക് ഇഷ്ടമുള്ള ആളുകളല്ലേ, സിജു വിൽസൺ ആണെന്നുണ്ടെങ്കിലോ, സൈജു കുറുപ്പ് ആണെങ്കിലോ, സാജു ആണെങ്കിലോ, നിവിൻ പോളി ആണെങ്കിലും, നല്ലൊരു കോംബോക്ക് പറ്റിയ ആൾക്കാരാണ് എല്ലാരും ഉള്ളത്. അപ്പൊ എന്തായാലും ട്രെയിലർ ഒരു അടിച്ചുപൊളി ട്രെയിലർ, പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു സാധനമേ ഉള്ളൂ, ഇതിന്റെ മെയിൻ സാധനം അത് മ്യൂസിക് ആണ്. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഡെഫിനറ്റ്ലി മെൻഷൻ ചെയ്യുക അല്ലേ. അപ്പൊ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.